വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ പി ജി വിദ്യാർത്ഥികളും ഹൗസ് സർജൻസും ഇന്ന് പണിമുടക്കുമെന്ന് അറിയുന്നു. ഇന്ന് രാവിലെ 8 മണി മുതൽ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമരമാണ് അരങ്ങേറുക. അത്യാഹിത വിഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വിട്ടുനിൽക്കും ഇവർ. അല്ലമീൻ ചേരുന്നു. അല്ലമീൻ, ഗുഡ് മോർണിംഗ്. അല്ലമീൻ, പല ആശുപത്രികളിലും പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലൊക്കെ തന്നെ രാത്രിയിലും കാഷ്വാലിറ്റിയിലും ഒക്കെ ഈ ഹൗസ് സർജൻസും ഈ കുട്ടികളും ഈ പി ജി സ്റ്റുഡൻസുമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാവൻ രോഗികൾ വലയില്ലേ? ഒരു പ്രതിസന്ധി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല എസ് കെ. കാരണം കഴിഞ്ഞ 29 സെപ്റ്റംബർ 29 ഇവരൊരു സൂചനാ പണിമുടക്കം നടത്തിയിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടായിരുന്നു സമരം നടത്തിയിരുന്നത്. അതിനൊരു തുടർച്ചയായിട്ടാണ് ഇന്ന് മുതൽ 24 മണിക്കൂർ സമരത്തിലേക്ക് അവർ കടക്കുന്നത്. പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്. അതായത് ഈ മെഡിക്കൽ പി ജി ഒപ്പം ഹൗസ് സർജന്മാരുടെയൊക്കെ സ്റ്റൈപ്പൻഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരാവശ്യം. ഒപ്പം ഈ സീനിയർ റെസിഡൻസി സീറ്റുകൾ വർദ്ധിപ്പിക്കുക. ഒപ്പം ഈ പി ജി വിദ്യാർത്ഥികളുടെ മെഡിക്കൽ പി ജി വിദ്യാർത്ഥികളുടെ നിർബന്ധിത ബോണ്ട് അത് അയവ് വരുത്തുക. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ പി ജി വിദ്യാർത്ഥികളുടെയും ഹൗസ് സർജന്മാരുടെയും ഉന്നമനത്തിന് വേണ്ടിയും ഒരു കമ്മിറ്റി ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നേരത്തെ രൂപീകരിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും ആ കമ്മിറ്റി പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. അടിയന്തരമായി ആ കമ്മിറ്റി പ്രവർത്തനം തുടങ്ങുക. ഒപ്പം ആരോഗ്യ സർവകലാശാല ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ കോഴ്സുകൾക്കായി ഈടാക്കുന്ന ഫീസ് അത് കുറയ്ക്കുക. ആ ഫീസ് ഒരു പുനർവിചിന്തന ഫീസിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നേരത്തെ തന്നെ പലപ്പോഴും മന്ത്രിതലത്തിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും ഒക്കെ ചർച്ചകൾ നടത്തിയിരുന്നു. മാസങ്ങളായി ചർച്ചകൾ പല ഘട്ടങ്ങളിലായി തുടരുകയാണ്. പക്ഷേ അതിലൊന്നും തന്നെ ഒരു അനുകൂല നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇല്ല എന്നുള്ളതാണ് ഈ മെഡിക്കൽ പി ജി വിദ്യാർത്ഥികളുടെയും ഹൗസ് സർജന്മാരുടെയും ഡെന്റൽ വിദ്യാർത്ഥികളുടെയും ഒക്കെ തന്നെ ഒരു കോർഡിനേഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇന്ന് രാവിലെ 8 മണി മുതൽ നാളെ രാവിലെ 8 മണി വരെ 24 മണിക്കൂർ സമരത്തിലേക്ക് അവർ കടക്കുന്നത്. നേരത്തെ സ്ക്രീൻ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന കാഷ്വാലിറ്റിയിൽ നിന്നുൾപ്പെടെ അവർ വിട്ടുനിന്നുകൊണ്ടുള്ളൊരു പ്രതിഷേധം ാണ് ഇവർ സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ സമരം കൊണ്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടായില്ല എങ്കിലും ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്ന് കൂടി അവർ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രാവിലെ 9:30 ഒ പി വിഭാഗത്തിന് മുന്നിൽ അവിടെ പ്രതിഷേധ ധർണയുണ്ടാകും. അതിനുശേഷം 10 മണിക്ക് ഡി എം ഇ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഇന്നത്തെ സമരം രോഗികളെ വലയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ അടിസ്ഥാനത്തെങ്കിലും ഒരു അനുകൂല നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള തുടർ നീക്കം കണ്ടറിയേണ്ടതാണ്. കാരണം നേരത്തെ തന്നെ പലപ്പോഴും ആരോഗ്യമന്ത്രിയുമായും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ ഈ വിഷയത്തിൽ പല വിധത്തിലുള്ള ചർച്ചകൾ നടന്നതാണ്. അതിനുശേഷമാണ് ഈ പി ജി വിദ്യാർത്ഥികളും ഹൗസ് സർജന്മാരും ഒക്കെ തന്നെ ഒരു കോർഡിനേഷൻ രൂപീകരിച്ചുകൊണ്ട് സംയുക്ത സമരത്തിലേക്ക് കടക്കുന്നത്. എസ് കെ. അല്ല മീൻ, എന്തായാലും ഈ പി ജി സ്റ്റുഡൻസും അതുപോലെ ഹൗസ് സർജൻസും സമരം ചെയ്യുകയാണെങ്കിൽ രോഗികൾ വല്ലാതെ വലയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത്രയധികം മണിക്കൂർ ജോലി ചെയ്യുന്ന കുട്ടികൾ 24 മണിക്കൂറും അവർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലല്ല, ഒരുപാട് മണിക്കൂർ മെഡിക്കൽ കോളേജിലെ ആശുപത്രികളിലൊക്കെ ചുറ്റി നടന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ ഞാൻ ഒരുപാട് സമയം തന്നെ രാത്രിയും പകലും ഇല്ലാതെ ഇപ്പോൾ എൻ്റെ അമ്മയുടെ ചികിത്സാകാലത്തൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പി ജി സ്റ്റുഡൻസും ഈ ഹൗസ് സർജൻസും എത്രമാത്രം മണിക്കൂറുകളാണ് അവിടെ ചെലവഴിക്കുന്നത്. അവർ സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വല്ലാതെ പൊറുതിമുട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവരുടെ പ്രശ്നങ്ങൾ എത്രയും വേഗം അറ്റൻഡ് ചെയ്യാനാണ് ആരോഗ്യവകുപ്പ് ശ്രമിക്കേണ്ടതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.